മേപ്പാടി ടൗണിൽ നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കരണം താളം തെറ്റി. അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഏറെ നേരം ടൗൺ ഗതാഗത കുരുക്കിൽ തന്നെ തുടരുകയാണ്. പ്രശ്നത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് മേപ്പാടിയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായി ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുന്നതിനായുള്ള തീരുമാനമെടുത്തത്. തീരുമാനമെടുത്ത് 5 മാസം പിന്നിടാറായിട്ടും പൂർണ്ണമായും ഇതുവരെ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ഇടങ്ങളിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കൊട്ടിഘോഷിച്ച് തീരുമാനിച്ച ട്രാഫിക് പരിഷ്കരണം വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് നടപ്പാക്കിയത്. ഒരു 2 ദിവസം മാത്രം പോലീസിന്റെ സഹായം പഞ്ചായത്ത് തേടിയെന്നതാണ്. പോലീസ് വന്ന് 2 ദിവസം എല്ലാ പ്രാവശ്യം എല്ലാ കാലത്തും ഇത് തന്നെയാണ് മേപ്പാടിയുടെ ശാപം. 1-ഓ 2-ഓ ദിവസം മാത്രം ട്രാഫിക് പോലീസ് വരും. അതൊന്ന് ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടല് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു കാട്ടിക്കൂട്ടൽ നടത്തുകയും പഞ്ചായത്ത് പോലീസിന് സഹായം പോലും തേടിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ട്രാഫിക് പരിഷ്കരണം കുത്തഴിഞ്ഞ മാത്രമല്ല ട്രാഫിക് ബോർഡുകൾ വെച്ചത് അശാസ്ത്രീയമായ രീതിയിലാണ് ട്രാഫിക് ബോർഡുകൾ ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഇപ്പോഴും പ്രൈവറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി തുടരുകയാണ്. അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വാഹനങ്ങളിൽ എത്തുന്ന മേപ്പാടിയിൽ ഗതാഗത കുരുക്കിന് യാതൊരു പരിഹാരവും കണ്ടെത്താൻ കഴിയുന്നില്ല. ജില്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളതിനാൽ ആംബുലൻസ് ഉൾപ്പെടെ റോഡിൽ കുടുങ്ങുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ മേപ്പാടി.